മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് ടി പി മാധവൻ നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ കോമഡിയും സീരിയസുമായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്കെത്തിയ ഒരു താരം ഒരുപാട് മികച്ച വേഷങ്ങൾ ചെയ്ത മലയാളികളെ രസിപ്പിച്ച നടനാണ് ടി പി മാധവൻ ഒരു കാലത്ത് അദ്ദേഹം ഇല്ലാത്ത മലയാള സിനിമകൾ തന്നെ ചുരുക്കമായിരുന്നു എന്ന് പറയാം മാധവന്റെ ജീവിതം ഇതുകൊണ്ട് തന്നെ സിനിമാ കഥയേക്കാൾ വെല്ലുന്നതാണ് തിരക്കുപിടിച്ച ഈ സിനിമാ ജീവിതം തന്നെയാണ് തന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞാൽ അതിൽ തർക്കങ്ങൾ ഉണ്ടാവില്ല താരസംഘടനയായ അമ്മയുടെ ആദ്യകാലത്ത് സെക്രട്ടറിയും അമ്മ എന്ന സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് നാൾ പ്രയത്നിക്കുകയും ചെയ്ത നടനാണ് ഇദ്ദേഹം ഇപ്പോൾ ഇദ്ദേഹത്തെ ഐ എഫ് എഫ് കെയിൽ വെച്ച് അനുമോദനം നൽകുകയാണ് അദ്ദേഹത്തെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മറന്ന് ടി പി മാധവൻ ഐ എഫ് എഫ് കെ വേദിയിലെത്തിയപ്പോൾ പട്ടണിഞ്ഞ് സ്വീകരിക്കുകയാണ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയും അദ്ദേഹത്തിനുണ്ട് പണ്ടത്തെ നടനല്ല ഉണങ്ങി ആകെ മുഖമുഖ്യ വലിഞ്ഞിരിക്കുന്നു എല്ലാവരും ഇതാണ് ആദ്യം ശ്രദ്ധിച്ചത് ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചാണ് നടൻ രാജേന്ദ്ര ചലച്ചിത്രമേളയിലെത്തിയത് ചലച്ചിത്ര അക്കാദമി അദ്ദേഹത്തിന് സ്വീകരണം നൽകി തലസ്ഥാനത്ത് ചലച്ചിത്രമേള പെരുക്കം തീർക്കുമ്പോൾ അതൊന്ന് നേരിൽ അനുഭവിക്കാൻ ആഗ്രഹം അങ്ങനെയാണ് അഞ്ഞൂറിലേറെ ചിത്രങ്ങളിൽ വേഷമിട്ട ടി പി മാധവൻ ഐ എഫ് എഫ് കെ വേദിയിലെത്തിയത് ഒൻപത് വർഷമായി പത്തനാപുരം ഗാന്ധിഭവനിൽ കഴിയുകയാണ് മാധവൻ പുനലൂർ സോമരാജിനൊപ്പമായിരുന്നു ഇവിടത്തേക്ക് എത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഐ എഫ് എഫ് കെ വേദിയിലെത്തിയ മറ്റൊരു എത്തി കയളി തിയേറ്ററിലെത്തി സിനിമയും കണ്ടാണ് മടങ്ങിയത് ലോക സിനിമ വിഭാഗത്തിലെ ഇരുപത്തിയേഴ് ചിത്രങ്ങൾ ഉൾപ്പെടെ അൻപത്തിനാല് സിനിമകളുടെ അവസാന പ്രദർശനം പൂർത്തിയായി പ്രേക്ഷകരുടെ വോട്ടെടുപ്പ് വെള്ളിയാഴ്ച ഉച്ചവരെ തുടരും അതിന് മികച്ച ചിത്രത്തിന് വെള്ളിയാഴ്ച തന്നെ അവാർഡുകൾ നൽകുകയും ചെയ്യും ഇപ്പോൾ ടി മാധവന്റെ മുഖത്തെ എല്ലാവരും പറയുന്നത് പല്ലുകളൊക്കെ കൊഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് മെലിഞ്ഞ് ഒട്ടിപ്പോയി മുഖമാകെ മാറിപ്പോയി ആ വണ്ണമുള്ള കവളി ചേർത്ത മുഖമൊക്കെ മാറി എല്ലായിടം ഒട്ടിപ്പോയെന്ന് മലയാളികൾ തന്നെ കണ്ടെത്തി പറയുന്നു കാണുമ്പോൾ തന്നെ സങ്കടമാകുന്നുവെന്നും നടന്മാരൊക്കെ വയസ്സാവുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്നു നല്ല കാലത്ത് അവരുടെ മുഖം കണ്ട് ശീലിച്ചതുകൊണ്ട് തന്നെ വയസ്സായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ മുഖമൊന്നും കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നുകൂടി മലയാളികൾ പറയുന്നു ടി മാധവൻ ഇപ്പോൾ ഈ അവസ്ഥയിലാണ് തളരാതെ വീണ്ടും എത്തിയപ്പോൾ ആരാധകരെല്ലാവരും അതിലുകയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ഐ എഫ് എഫ് കെ വേദിയിൽ എത്താൻ കാണിച്ച മനസ്സിനെ കുറിച്ച് തന്നെ പറയുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം മാറി നിന്നില്ലല്ലോ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ട് പോലും ഇല്ല ഞാൻ വരുമെന്ന് തെളിയിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിനെ പൊന്നാടിട്ട് സ്വീകരിച്ച ഐ എഫ് എഫ് കെ മറ്റ് ഭാരവാഹികൾക്കും എല്ലാവരുടെയും ആശംസകൾ അറിയിക്കുന്നുണ്ട് എല്ലാവരും ഇതിനോടകം അഭിനന്ദനവും അറിയിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ